വ്യത്യസ്ത ചോദ്യങ്ങളും രസകരമായ റൗണ്ടുകളും പുതിയൊരു മത്സരാർത്ഥിയുമായി വി ആർ ബിഗിനിങ് അവർ ന്യൂ എപ്പിസോഡ് ഓഫ് കനാൻഡീസൺ സീസൺ 2. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. മാർക്കോസ് എഴുതിയ സുവിശേഷം 16:15 ഇപ്രകാരം പറയുന്നു. യേശു ശിഷ്യന്മാർക്ക് മാത്രമല്ല ഈ ഒരു ദൌത്യം ഏൽപ്പിച്ചു കൊടുത്തത്, പകരം നമ്മളിൽ ഓരോരുത്തർക്കുമാണ്. ഒരു സുവിശേഷ പ്രസംഗനെ പോലെയോ ശ്രേഷ്ഠരെ പോലെയോ വൈദികരെ പോലെയോ മാത്രമല്ല സുവിശേഷം പ്രസംഗിക്കാൻ നമുക്ക് സാധിക്കുന്നത്. മറിച്ച് നമുക്ക് ലഭിച്ച ഒരു ദൈവാനുഭവം അല്ലെങ്കിൽ യേശു ആരാണ് എന്ന് നീ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ ഈ ഒരു ദൌത്യത്തിൽ നാം പങ്കുചേരുകയാണ്. സുവിശേഷ പ്രചാരകരാകുന്ന കാനാൻ ദേശൻ സീസൺ 2 ഇന്നത്തെ ജൈത്രയാത്ര ഞങ്ങളിവിടെ ആരംഭിക്കുന്നു. അതിനു മുൻപായി വെൽക്കം ചെയ്യാം അവർ ക്യൂസ് മാസ്റ്റർ ഡോക്ടർ ഡൊണാൾഡ്. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. കാനാൻ ദേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, മറിച്ച് സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അവിടുത്തെ തിരുഹിതം അറിയുന്നതിന് അവിടുത്തെ വചനങ്ങളിലൂടെ അറിവിന്റെ മഹാസാഗരമായ ബൈബിളിലൂടെ ഒരു ചുവടുവയ്പ്. കാനാൻ ദേശം സീസൺ 2. ഒത്തിരി സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റ് മിസസ് ഫിനി രാജേഷ് ഫ്രം പുതുക്കാട്. തൃശൂരിനടുത്തുള്ള പുതുക്കാട് എന്ന സ്ഥലത്ത് നിന്ന് വന്നിരിക്കുന്ന ഫിനി രാജേഷ് ആണ് നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റ്. ഫിനിയുടെ വിശേഷങ്ങൾ അറിയാം, പരിചയപ്പെടാം, ഒപ്പം മത്സരത്തിലേക്ക് കടക്കാം. ഫിനി, വെൽക്കം ടു കാനാൻ ദേശം സീസൺ 2. ഫിനിയുടെ വീട് ഫിനിയെപ്പറ്റി ഒന്ന് പരിചയപ്പെടുത്തു. എന്റെ വീട് പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോണ ചർച്ച്, അവിടുന്നാണ് വരുന്നത്. വീട്ടിലാരൊക്കെ? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, അപ്പച്ചൻ, അനിയൻ, വൈഫ്, കുട്ടികള്, എല്ലാവരും. വലിയ കുടുംബമാണ്. എങ്ങനെയാണ് കാനാൻ ദേശം സീസൺ 2 എൻട്രി? സീസൺ 1 സെലക്ട് ആയിണ്ടായിരുന്നു. അന്ന് എന്നിട്ട് ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് ഒരു അവിചാരിതമായിട്ടൊരു ഹർത്താൽ വന്നു, അന്ന് പിന്നെ മാറ്റിവെച്ചു, പിന്നെ വിളിച്ചിണ്ടായില്ല. പിന്നെ ഇപ്പൊ ഈ സീസൺ 2 തുടങ്ങി. ഇല്ലാണ് ഇപ്പൊ സീസൺ 2 വരാനായിരുന്നു നമ്മുടെ അല്ലേ നിയോഗം. അപ്പം പ്രിപ്പയർഡ് ആയിരുന്നു അപ്പം? ശരിക്കും അന്ന് പിന്നെ പ്രിപ്പയർഡ് ആയില്ല, ഇപ്പൊ വിളിച്ചപ്പോഴാണ്. ഇപ്പോൾ ആവശ്യത്തിന് സമയം കിട്ടിയിട്ടുണ്ട് പ്രിപ്പയർഡ് ആവാൻ അല്ലേ? പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് കടന്നാലോ, റെഡിയല്ലേ? കാനാൻ ദേശം സീസൺ 2 ദ വെരി ഫസ്റ്റ് റൗണ്ട് സിൽവർ റൗണ്ട്. സിൽവർ റൗണ്ട്, 4 ഉണ്ടാവും. 4 10 വീതം. 2 അടുത്ത് ആൻസർ തെറ്റാവുകയാണെങ്കിൽ 10 മൈനസ് ആവും. മറിച്ച് 4 റൈറ്റ് ആൻസർ ആണെങ്കിൽ 10 ബോണസ്, ടോട്ടൽ 50. പോകാം, ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൌണ്ടിൽ ഫിനി രാജേഷിനുള്ള ആദ്യത്തെ ചോദ്യം. ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് യേശു പറഞ്ഞത് ആരുടെ ഭവനത്തിൽ വെച്ചാണ്? ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് യേശു പറഞ്ഞത് ആരുടെ ഭവനത്തിൽ വെച്ചാണ്? ഓപ്ഷൻ എ പത്രോസിന്റെ, ഓപ്ഷൻ ബി ലേവിയുടെ, ഓപ്ഷൻ സി ഖത്തേമോസിന്റെ, ഓപ്ഷൻ ഡി ജായിറോസിന്റെ. ആരുടെ ഭവനത്തിൽ വെച്ചാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? സമയമുണ്ട്, 4 ഉണ്ട്, ആലോചിച്ച് ആൻസർ പറയാം. ഓപ്ഷൻ സി സക്കേവൂസിന്റെ. ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ, ടെൻഷൻ ആവേണ്ട കാര്യമില്ല.
ഓപ്ഷൻ ബി ലേവിയുടെ ഉറപ്പിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി ലേവിയുടെ. സക്കേബൂസിന്റെ ആണ് ഇപ്പോഴും മനസ്സിൽ ഉറച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതോ ഞാൻ പറഞ്ഞുകൊണ്ടാണോ ലേവിയുടെ ഒരു കൺഫ്യൂഷൻ ചെയ്തുകൊണ്ട്? ഇപ്പോഴും സംശയമാണ്. എനിക്ക് ചോദിക്കാം നമുക്ക്. കമ്പ്യൂട്ടർ പ്ലീസ് ഓപ്ഷൻ ബി ലേവിയുടെ റൈറ്റ് ആൻസർ. ഈ ഓപ്ഷൻസ് മുമ്പിൽ വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം അറിയാവുന്ന ആൻസർ ആണെങ്കിൽ പോലും അതിൽ വളരെ തറവായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് ചിലപ്പം റൈറ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത് സമയമുണ്ട്, ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനുകളിൽ അങ്ങനെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നമുക്ക് എനിഹൗ ഫിനിയുടെ സ്കോർ അറിയാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. സിൽവർ റൗണ്ടിലെ ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യന് ഫിനി രാജേഷിന് ലഭിക്കുന്നു 10 points. ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു സിൽവർ റൗണ്ടിൽ. ഫിനിയുടെ കുടുംബത്തെ പരിചയപ്പെടുത്തി ഫിനി. അവരൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് അവരിലേക്കൊന്ന് പോകാം. ഫിനിയുടെ അപ്പച്ചനാണല്ലേ? രാജേഷിന്റെ അപ്പച്ചനാണ്. പറഞ്ഞോളൂ, എന്തായിരുന്നു ജോലി ചെയ്തത്? ഡിഫൻസിൽ ഉണ്ടായിരുന്നു ഒരു 16 വർഷം. അത് കഴിഞ്ഞ് ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് വന്ന് ഇപ്പൊ നാട്ടില് വയസ്സായപ്പോ പള്ളിയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തുകയാണ്. കൊച്ചുമക്കളെയൊക്കെ നോക്കി? കൊച്ചുമക്കളെയൊക്കെ നോക്കി. പള്ളിയിലത്തെ കാര്യങ്ങളൊക്കെ കൈക്കാരനും പിന്നെ മധ്യവിധ സമിതിയിലൊക്കെ ഉണ്ടായിരുന്നു. മധ്യസമിതിയില് നല്ലോണം പ്രവർത്തിക്കുന്നുണ്ട്. 1991 ആഗസ്റ്റില് ധ്യാനം കൂടിഞ്ഞു. അതിനുശേഷം കുടി തീരെ നിർത്തി മധ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഞാൻ ലയിച്ചു നിർത്തുകയാണ്. എന്റെ വീട് മധ്യ വിമുക്ത ഭവനമാക്കി തീർത്തിട്ടുണ്ട്. ഞങ്ങളുടെ പുതുക്കാട് ഇടവകയിൽ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. എല്ലാ വീടുകളിലും അങ്ങനെ മിക്കവാറും വീടുകൾ അങ്ങനെ ഇപ്പോ 286-ാമത്തെ വീട് ഇപ്പോ മധ്യവിമുക്ത ആക്കി കഴിഞ്ഞു. അത് നിങ്ങളുടെ അച്ഛനും കൂടെ കൂടിയുള്ള അച്ഛൻ കൂടെ വന്ന് വാഗ്ദാനം ചെയ്യിക്കും ഞങ്ങളെ കൊണ്ട് പുസ്തകത്തിൽ കൈവച്ച്. വീട്ടുകാരെല്ലാരും ആർക്കും മദ്യം കൊടുക്കാൻ പാടില്ല, മദ്യം കൊണ്ടുവരാൻ പാടില്ല. ഓക്കെ ഓക്കെ. പിന്നെ കൈക്കാരനായിരുന്നു. പിന്നെ ലീജൻ ഓഫ് മേരിയില് അങ്ങനെ പള്ളിയിലെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഒക്കെ ആയിട്ട് നടക്കുന്നു. ഡിഫൻസിലായിരുന്നുകൊണ്ട് ഇപ്പോഴും ആക്റ്റീവ് ആണ് അല്ലേ? ആ ഒരു ചിട്ട അല്ലേ ലൈഫിലുള്ളത് കൊണ്ട്. മക്കളെ എല്ലാം അങ്ങനെ തന്നെയാണോ വളർത്തിയത്? മക്കള് എന്റെ മക്കൾ ഇപ്പോ ഈ പരിപാടി ഞാൻ തുടങ്ങിയത് കൊണ്ട് ശേഷം എന്റെ മക്കള് രണ്ടുപേരും കുടിക്കില്ല, മരുമകനും കുടിക്കില്ല. വെരി ഗുഡ്. വീട്ടില് പ്രാർത്ഥനയും ഭക്തിയോടു കൂടിയൊക്കെ ഞങ്ങൾ ജീവിക്കുന്നു. എന്റെ സമാധാനം അത്രയും ഈ മദ്യപാനം ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ ഓക്കെ. ഡിഫൻസിലായിരുന്ന സമയത്ത് നന്നായിട്ട് കഴിച്ചിരുന്ന ആളാണോ? നന്നായിട്ടല്ലെങ്കിലും കഴിച്ചിരുന്നു. ഡിഫൻസിൽ എനിക്ക് അത് കിട്ടിയിരുന്നു, ഉപയോഗിച്ചിരുന്നു. പക്ഷെ ധ്യാനം കൂടിയതിനു ശേഷം ഈ മദ്യപാനവും നിർത്തി. പ്രത്യേകിച്ച് ഇന്നവരെ ഞാൻ കുർബാന മുടങ്ങില്ല ഈ ധ്യാനം കഴിഞ്ഞതിന് ശേഷം. 91 തൊട്ട് 2 ദിവസം ഞാൻ കുർബാന മുടങ്ങിയിട്ടുള്ളൂ. അത് ഏതെങ്കിലും നിലയ്ക്ക് പറ്റിയില്ല എന്ന് ഞാൻ കാസറ്റ് പിടിച്ചു വെച്ചിട്ടുണ്ട്. അച്ഛൻ കാസറ്റ് പിടിച്ച് തന്നിട്ടുണ്ട് കുർബാനയുടെ. അത് വീട്ടിലിരുന്ന് ഞാൻ കുർബാന കാണും. അപ്പം റെഗുലറായിട്ട് കുർബാന കാണുന്നുണ്ട്. അതിനുള്ള ഫലം എനിക്ക് ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. വളരെ സന്തോഷമുണ്ട്. അപ്പം മക്കൾക്കെല്ലാം മാതൃകയായിട്ടുള്ള 3 മക്കളാണ് എനിക്ക്. 2 ആണും 1 പെണ്ണും. മൂത്തതും താഴെയുള്ളത് ഇവൻ മൂത്ത മകനാണ്. 2-ാമത്തെ മകൻ ജ്യോതി, അവന് 2 കുട്ടികളായി. ഇവർക്കും മക്കളില്ല, രണ്ടുപേർക്കും ഇതായിട്ടില്ല. പിന്നെ മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് ചാലക്കുടിക്ക്. അവൾക്ക് 3 മക്കളുണ്ട്, ഒരു മകനാണ് ഈ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അവരിലേക്ക് വരാം. എന്തായാലും കുടുംബത്തിന് അനുഗ്രഹമായിട്ടുള്ള ഒരു അപ്പച്ചൻ, എല്ലാ കാര്യങ്ങളിലും ഒരു നേതൃത്വം കൊടുക്കുന്ന, എസ്പെഷ്യലി ഒരു എക്സ് മിലിറ്ററി ആവുമ്പോൾ അതിന്റേതായിട്ടുള്ള അച്ചടക്കവും ചിട്ടയും ഉണ്ടാവും വീട്ടില്. മക്കൾക്കത് അത് സ്വാധീനിച്ചിട്ടുണ്ടാവും. വളരെയധികം സന്തോഷം പരിചയപ്പെട്ടതിൽ. അടുത്ത അംഗങ്ങളിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയാലോ? റെഡിയല്ലേ? കനാദേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിൽ സിൽവർ റൗണ്ടിൽ ഫിനി രാജേഷിനുള്ള 2-ാമത്തെ ചോദ്യം. ജോബിന്റെ 2-ാമത്തെ മകളുടെ പേരെന്ത്? ജോബിന്റെ 2-ാമത്തെ മകളുടെ പേരെന്ത്? ഓപ്ഷൻ എ കിസിയ, ഓപ്ഷൻ ബി ജെമിമ, ഓപ്ഷൻ സി നവോമി, ആൻഡ് ഓപ്ഷൻ ഡി കേരൻ ഹബുക്. ആരാണ് ജോബിന്റെ 2-ാമത്തെ മകൾ?
വായിച്ചു പോയതിലൂടെ ഒന്ന് പരിധി നോക്കുക. ഓപ്ഷൻ എ കെസിയ. ഉറപ്പില്ല. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ കെസിയ. എപ്പോഴും ഒരു ഡൗട്ടാണ്, ഞാൻ പറഞ്ഞത് ശരിയാണോ? വായിച്ചിട്ടുണ്ട്. കെസിയ തന്നെയാണ്. ഏതാണ് ഡൗട്ട്? ഇതിൽ ഏതൊരു ഓപ്ഷൻ കൂടി ഒന്ന് ചോദിച്ചാൽ ഏതൊരു ഓപ്ഷൻ പറയും? ഇപ്പൊ ഓൾറെഡി നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞു കെസിയ. മനസ്സിലുള്ള വേറൊരു ഓപ്ഷൻ പറയും, നമുക്കൊന്ന് ഗസ് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ജമീമ. എനിഹൗ കമ്പ്യൂട്ടറിനോട് ചോദിക്കാം, കമ്പ്യൂട്ടർ പ്ലീസ് ഓപ്ഷൻ എ കെസിയ റൈറ്റ് ആൻസർ. സിൽവർ റൌണ്ടിൽ രണ്ട് ചോദ്യങ്ങൾ കഴിയുമ്പോൾ ഫിനി രാജേഷിന്റെ സ്കോർ അറിയാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഫോർ ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇൻ ദി സിൽവർ റൌണ്ട് ഫിനി രാജേഷിന് ലഭിക്കുന്നു 10 പോയിന്റ്സ്. അങ്ങനെ രണ്ട് ചോദ്യങ്ങൾ. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഫിനിയുടെ ഫാമിലിയിലേക്ക് പോകാം. അവിടെ ഒരു കുറെ നേരമായി ഒരാൾ ഇങ്ങനെ മൈക്കിന് വേണ്ടി ചാട്ടിയും പിടിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തു. പേരൊന്ന് പറയുവോ? ഒന്നുകൂടെ പറയൂ. സാമുവൽ. വെരി ഗുഡ് നെയിം. സാമുവൽ പാട്ട് പാടുവോ? റെഡിയാണോ? ആ ഒന്ന് പാടിക്കേ. ഇവിടെ വരുമ്പോ മുതൽ ഞാൻ സാമുവലിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ പാട്ട് പാടാമെന്ന് പ്രോമിസ് ചെയ്തിരുന്നു. ഓക്കെ, നമുക്ക് പിന്നെ ഒരു അവസരം കൊടുക്കാം സാമുവലിന്. സാമുവലിന്റെ ബ്രദറിന്റെ പേര് പറയൂ, അനിയന്റെ പേര് പറയൂ. എന്താണ്? ദാവീദ്. ഓക്കെ, സാമുവൽ ആൻഡ് ദാവീദ്, നല്ല പേരുകള്. അനിയന്റെ കുട്ടിയാണല്ലേ. ഓക്കെ, രാജേഷ് ഒന്ന് പറയൂ. പേര് പറഞ്ഞത് മാതിരി രാജേഷ് എന്നാണ് എന്റെ പേര്. ഫിനിയുടെ ഹസ്ബൻഡ്. ഹസ്ബൻഡാണ്. എന്ത് ചെയ്യുന്നു? ഞാനൊരു BPO കമ്പനിയിൽ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഒരു ഗൾഫ് കമ്പനിയാണ്, അതിന്റെ BPO ബിസിനസ് പ്രോസസിംഗ് ഓഫീസിൽ. ഇവിടെ നാട്ടിൽ തന്നെയാണ്. ഇപ്പൊ ഡാഡി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കി, ഇപ്പം കല്യാണം കഴിഞ്ഞ് എത്ര വർഷമായി? ഞങ്ങള് 10 വർഷമായി. 10 വർഷമായി. ഇപ്പം കുട്ടികളില്ല? കുട്ടികളായിട്ടില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്. ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്ന ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയെ അംഗീകരിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പോ അതില് നമ്മൾ വളരെയധികം മീൻസ് അതിൽ നിരാശയോ അങ്ങനെയുള്ള വിഷമങ്ങളൊന്നും കൂടാതെ, ഞാൻ വിചാരിക്കുന്ന ഇതും ഒരു വലിയൊരു അത്ഭുതമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുക എന്നുള്ളത് മാത്രമല്ല അത്ഭുതം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളും സഹനങ്ങളും വേണ്ട രീതിയിൽ അംഗീകരിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതും മറ്റെന്തെങ്കിലും കിട്ടുന്നതിനെക്കാട്ടും വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കണക്കാക്കണം. പക്ഷെ ആ തിരിച്ചറിവിൽ നിന്നായിരിക്കും ഇനി ദൈവം പ്രവർത്തിച്ചു തുടങ്ങുക. ആ ഒരു തിരിച്ചറിവിന് വേണ്ടിയാവാം മേ ബി നമ്മളെ അവിടം വരെ കൊണ്ട് എത്തിക്കുക അല്ലെ. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ ബൈബിളില് നമ്മള് കടന്നു പോകും, ഞാൻ വെറുതെ ഒരു ഇതിനായിട്ട് പറയുകയാണ്. അതായത് പല ആളുകൾക്കും അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളുകളെ കുറിച്ച് അത്ഭുതങ്ങൾ, രോഗം മാറിയത്, കണ്ണിന് കാഴ്ച കിട്ടി, അങ്ങനെയുള്ള ആളുകളെ പറ്റി നമ്മൾ ബൈബിളിൽ ഒരുപാട് പറയുന്നുണ്ട്. പക്ഷെ അവരൊന്നും പിന്നെ ചരിത്രത്തില് അത് ഒരു ഭാഗമായിട്ടില്ല. പക്ഷെ യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരൊക്കെ അവര് ചരിത്രം തിരിച്ചു കുറിച്ച ആളുകളാണ്. അപ്പൊ അതുപോലെ എനിക്ക് തോന്നണം നമുക്കും അങ്ങനെ ഒരു ചരിത്രം തിരിച്ചാനുള്ള ഒരു അവസരം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും രാജേഷിലേക്ക് വീണ്ടും വരാം. നമുക്ക് ഷോ മുമ്പോട്ട് പോകേണ്ടതുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. തിരിച്ചു വരാം, മറ്റുള്ളവരെ പരിചയപ്പെടാം. ഓക്കെ, റെഡിയല്ലേ? കാനാൻ ദേശം സീസൺ 2 സിൽവർ റൌണ്ടിൽ ഫിനി രാജേഷിനുള്ള മൂന്നാമത്തെ ചോദ്യം. തന്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ടത് ഏത് സഭയിൽ വെച്ചാണെന്നാണ് യേശു പറയുന്നത്? തന്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ടത് ഏത് സഭയിൽ വെച്ചാണെന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻ എ നിർണായിലെ സഭയിൽ, ഓപ്ഷൻ ബി എഫേസോസിലെ സഭയിൽ, ഓപ്ഷൻ സി പെർഗാമോസിലെ സഭയിൽ, ഓപ്ഷൻ ഡി സാർദീസിലെ സഭയിൽ. ഏത് ഓപ്ഷനാണ്? സമയമുണ്ട്, ആലോചിച്ച് പറയാം. ഓ
ഓപ്ഷൻ സി ചെറുഗാമോസിലെ സഭയിൽ. മുഖം കണ്ടിട്ട് കോൺഫിഡന്റ് ആണെന്നോ? മറ്റ് രണ്ട് ചോദ്യങ്ങൾക്കും ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. ലോക്ക് ചെയ്യട്ടെ കമ്പ്യൂട്ടർ, പ്ലീസ് ലോക്ക്. ഓപ്ഷൻ സി ഫെർഗാമോസിലെ സഭയിൽ. വായിച്ചതായിട്ട് ഓർമ്മയുണ്ടോ ഈ ഭാഗം? ഓർമ്മയിൽ വായിച്ചിട്ടുണ്ട്. ഏത് ഭാഗമാണ് ശരിക്കും? ഏത് ഭാഗമാണെന്ന് ശരിക്കും ഓർമ്മയില്ല. എനിക്ക് നമുക്ക് ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്, ഫെർഗാമോസിലെ സഭയിൽ റൈറ്റ് ആൻസർ. വെളിപാടിന്റെ പുസ്തകം 2:13 ആ ഭാഗത്താണ് ഇത് പറയുന്നത്. അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾ വിജയകരമായി. സ്കോർ അറിയാം. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. അഗൈൻ സിൽവർ റൌണ്ടിലെ തേർഡ് ക്വസ്റ്റിന് ഫിനി രാജേഷ് നൽകിയ ഉത്തരം കറക്റ്റ് ആണ്. സോ ഈ ക്വസ്റ്റിന് ലഭിക്കുന്നു 10 points. അങ്ങനെ ഒരു ചോദ്യം കൂടി സിൽവർ റൌണ്ടിൽ റിമെയിൻ ചെയ്യുന്നു. നമുക്ക് രാജേഷിനെ പരിചയപ്പെട്ടു. രാജേഷിന്റെ വിശേഷങ്ങളിലേക്ക് കൂടുതൽ വരാം. അമ്മയാണല്ലേ ഫിനിയുടെ? ഞാൻ ഫിനിയുടെ അമ്മ. ഓക്കെ. എന്റെ പേര് ലൂസി. സ്ഥലം ചൊവ്വൂര്. ചൊവ്വൂര്. മകളുടെ കൂടെ വന്നിരിക്കുകയാണ്. സീസൺ 1 വരാൻ റെഡി ആയിരുന്നു. അന്ന് മുതല് അറിയാമായിരുന്നു അതൊക്കെ? സെലക്ഷൻ കിട്ടി. അന്ന് പോവാൻ പറ്റിയില്ല. അന്ന് എനിക്ക് വിഷമമുണ്ടായിരുന്നോ? പിന്നീട് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി പഠിക്കാലോ എന്നുള്ള ഒരു ചിന്ത ആൾക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ദൈവം ഒരുക്കി കൊടുത്തൊരു വഴിയാണല്ലേ. കുറച്ചുകൂടെ പഠിച്ച് പ്രിപ്പയർഡ് ആയിട്ട് വരാനുള്ള ഒരു അവസരം. അമ്മ പറയൂ, ഫിനിയെ പറ്റിയുള്ള അഭിപ്രായം പറയൂ. എത്രാമത്തെ മകളാണ്? മൂത്ത മകള്. ഓക്കെ. ഫിനിയുടെ താഴെ ഒരു ആൺകുട്ടി. ഫിനി ചെറുപ്പം മുതലേ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ള ആളാണോ? പള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വേദേശം അങ്ങനത്തെ ആയിട്ട് ACC വരെ വേദേശ കാറ്റീസം പോയിട്ടുണ്ട്. അങ്ങനെ പള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടം താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു. കുട്ടിയായിരുന്നു. പിന്നെ എല്ലാ വർഷവും ലോഗോസ് കിസ്സാൾ എഴുതും. അതിലെല്ലാവരും 50 മുകളിൽ മാർക്ക് ആൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. എല്ലാ ലോഗോസ് കിസ്സിലും പങ്കെടുത്തിട്ടുണ്ട് തുടങ്ങിയപ്പോട്ട്. പക്ഷെ അതിന്റെ ഒരു വളരെ പാവമായിട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ അഹങ്കാരമൊന്നും ഇല്ല അല്ലേ രാജേഷ്? അന്ന് പാവമായിട്ട് ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റൈറ്റ് ആയിട്ട്. എനിക്ക് അമ്മ താങ്ക് യു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെഡിയല്ലേ ഫിനി? റെഡി. കാനാദേശം സീസൺ 2 സിൽവർ റൌണ്ടിൽ ഫിനി രാജേഷിനുള്ള 4-ാമത്തെ ചോദ്യം. കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട 70 രാജാക്കന്മാർ എന്റെ മേശയ്ക്ക് കീഴിലെ ഉച്ചിഷ്ടം പെറുക്കി തിന്നിരുന്നു. ആരുടെ വാക്കുകളാണ്? കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട 70 രാജാക്കന്മാർ എന്റെ മേശയ്ക്ക് കീഴിലെ ഉച്ചിഷ്ടം പെറുക്കി തിന്നിരുന്നു. ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ അദോണി ബസേക്കിന്റെ, ഓപ്ഷൻ ബി ഗിദയോന്റെ, ഓപ്ഷൻ സി ഒത്നിയേലിന്റെ, ഓപ്ഷൻ ഡി ഏഹൂദിന്റെ. ആരുടെ വാക്കുകളാണിവ? ഓപ്ഷൻ ബി ഗിദയോന്റെ. ഓപ്ഷൻ ബി ഗിദയോന്റെ. ഉറപ്പാണോ? ഏതിൽ ഉറച്ചു നിൽക്കുന്നു? ഞാൻ ഏതാണ് ലോക്ക് ചെയ്യേണ്ടത്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി യേഹൂദിന്റെ. ലോക്ക് ചെയ്യട്ടെ. വേറെ ഓപ്ഷൻസ് ഇല്ലല്ലോ. റെഡി? കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ഡി യേഹൂദിന്റെ. എനിക്ക് ഓപ്ഷൻ ഡി നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ചോദിക്കാം ആൻസർ. കമ്പ്യൂട്ടർ പ്ലീസ്, ഓപ്ഷൻ ഡി യേഹൂദിന്റെ റോങ് ആൻസറാണ്. ഏതാണ് റൈറ്റ് ആൻസർ എന്ന് ചോദിക്കാം. ആദ്യം ഗിദയോന്റെയാണ് പറഞ്ഞിരുന്നത്. അതാണോ അതോ വേറെ ഏതെങ്കിലുമാണോ? കമ്പ്യൂട്ടർ പ്ലീസ്, ഓപ്ഷൻ എ അദോണി ബസേക്കിന്റെ, അതാണ് റൈറ്റ് ആൻസർ. അപ്പോൾ 4 ചോദ്യങ്ങളും സിൽവർ റൌണ്ടിൽ കഴിഞ്ഞിരിക്കുന്നു. ന്യായാധിപന്മാർ 1:7 ആ ഭാഗത്താണ് ഇവിടെ പറയുന്നത്. കനാൻ ദേശത്തെ വിജാതീയരെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം. അനുഭവ് 4 ചോദ്യങ്ങളും കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് സിൽവർ റൌണ്ടിലെ ഫിനിയുടെ സ്കോർ ചോദിക്കാം. ഷാലത്ത് പ്ലീസ്. സിൽവർ റൌണ്ടിലെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ സിൽവർ ക്വസ്റ്റ്യന്, അൺഫോർച്ചുനേറ്റ്ലി ഫിനി രാജേഷ് നൽകിയ ഉത്തരം തെറ്റാണ്. സോ ഈ ക്വസ്റ്റ്യന് നോ പോയിന്റ്സ്. ആൻഡ് സിൽവർ റൌണ്ടിൽ
ഫിനി രാജേഷിന് ലഭിക്കുന്ന ടോട്ടൽ പോയിന്റ് 30 points. പന്ത്രണ്ട് ചോദ്യങ്ങൾ, മൂന്ന് റൗണ്ടുകൾ. കനാൻഡേസൻ സീസൺ 2 വിശാലമായ ലോകത്തിലേക്ക് നിങ്ങൾക്കും കടന്നു വരാം. ശ്രദ്ധിക്കുക, ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. യേശുവിനോട് ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ചോദ്യം ഒരിക്കൽ കൂടി: നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. യേശുവിനോട് ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ശരിയുത്തരം SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanandeesan@gmail.com. അങ്ങനെ സിൽവർ റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു, അടുത്ത റൗണ്ടിലേക്ക് പോകാം. റെഡിയല്ലേ? റെഡി. അതിനു മുമ്പ് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഒരാൾ കൂടിയുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് ജെറിൻ. ഞാൻ എന്റെ വീട് ചാലക്കുടിയിലാണ്. ഞാൻ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു. ഓക്കെ, ആരാണ് ഫിനിയുടെ ആരാണ്? എന്റെ ആന്റിയാണ്, അവിടെ മത്സരിക്കുന്നത്. ആന്റിയാണ്? ഓക്കെ. എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ? ഫ്യൂച്ചർ പ്ലാൻസ്, വല്യപ്പൻ എന്താ പറഞ്ഞു തന്നിരിക്കുന്നത്? എന്തെങ്കിലും ഉപദേശങ്ങളുണ്ടോ? സാധാരണ ഒരു പ്ലസ് വൺ ഒക്കെ ആകുമ്പോഴത്തെ നമ്മുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ, എന്താണ് ആവാൻ ആഗ്രഹം. അച്ഛനെ പോലെ, അതെ വല്യപ്പനെ പോലെ പട്ടാളത്തിൽ ചേരാൻ താല്പര്യമുണ്ടോ? ഇല്ല ഇല്ല, PSC എഴുതി എടുക്കാന്നാണ് എന്റെ ഒരു ആഗ്രഹം. PSC എഴുതി? അതായത് ഏതെങ്കിലും ഒരു സർക്കാർ ജോലി? കാരണം സർക്കാർ ജോലി. അത് വല്യപ്പൻ പറഞ്ഞാണോ? അല്ലല്ല അല്ല, സ്വന്തം തീരുമാനമാണ്. എങ്ങനെ? സ്വന്തം തീരുമാനമാണ്. സ്വന്തം തീരുമാനമാണ്. അപ്പൊ അതിലേക്ക് ഇനിയിപ്പോ പ്ലസ് ടു കഴിഞ്ഞ് അങ്ങനെയുള്ള പഠനത്തിലേക്ക്, ഡിഗ്രി അല്ലേ? അങ്ങനെയാണ് പ്ലാൻ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഫിനി, കനാൻഡേശം സീസൺ 2 സെക്കൻഡ് റൗണ്ട്, ഗോൾഡൻ റൗണ്ട്. ഗോൾഡൻ റൗണ്ടിൽ വീണ്ടും 4 ഓപ്ഷൻസ് ഉണ്ടാവില്ല, മറിച്ച് മുമ്പിലിരിക്കുന്ന ബൈബിൾ നോക്കി ആൻസർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ആൻസർ ചെയ്യുകയാണെങ്കിൽ 5 ലെസ് ആവും. മറിച്ച് 4 റൈറ്റ് ആൻസർ ആണെങ്കിൽ അഗെയിൻ 10 ബോണസ്, ടോട്ടൽ 50. റെഡിയല്ലേ? പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്. കനാൻഡേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഫിനി രാജേഷിനുള്ള ആദ്യത്തെ ചോദ്യം. സാവൂളിന്റെയും മകൻ ജോനാഥന്റെയും മരണത്തിൽ ദുഃഖിച്ച് വിലാപഗാനം ആലപിച്ചത് ആരാണെന്നാണ് 2 പുസ്തകത്തിൽ പറയുന്നത്. സാവൂളിന്റെയും മകൻ ജോനാഥന്റെയും മരണത്തിൽ ദുഃഖിച്ച് വിലാപഗാനം ആലപിച്ചത് ആരാണെന്നാണ് 2 പുസ്തകത്തിൽ പറയുന്നത്? നേരെ ബൈബിളിലേക്ക് നോക്കിക്കഴിഞ്ഞു ചോദ്യം കഴിയുന്നതിന് മുമ്പേ. ഒന്നും വരുന്നില്ല. ബൈബിൾ നോക്കി ആൻസർ ചെയ്താൽ 5 ആണ് 10 സ്ഥാനത്ത് ലഭിക്കുക. ആലോചിക്കാൻ സമയമുണ്ട്, ബൈബിളിലേക്ക് പോകാൻ സമയമുണ്ട്. ഇനി തീരുമാനിക്കാം. ബൈബിൾ തന്നെ. റെഡി? സാവൂളിന്റെയും മകൻ ജോനാഥന്റെയും മരണത്തിൽ ദുഃഖിച്ച് വിലാപഗാനം ആലപിച്ചത് ആര് എന്നാണ് 2 പുസ്തകത്തിൽ പറയുന്നത്. സെക്കൻഡുകൾ കൂടിയുണ്ട്. യുവാവ്. ശ്രദ്ധിക്കട്ടെ കമ്പ്യൂട്ടറിനോട്. കമ്പ്യൂട്ടർ പ്ലീസ്. ദാവീദ് ആണ് റൈറ്റ് ആൻസർ. ഏത് ഭാഗത്ത് വരെ എത്തി? ഏത് പുസ്തകമാണ് വായിച്ചത്? 2 സാമുവൽ 1 വായിച്ചത്. 1:17 വാക്യം ഒന്ന് വായിച്ചു നോക്കാം. സാമുവൽ 1:17.
സാവൂളിനെയും മകൻ ജോനാഥനെയും കുറിച്ച് ദാവീദ് ഒരു വിലാപഗാനം പാടി. അത് തന്നെയല്ലേ ആൻസർ? ദാവീദാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഗോൾഡൻ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. ഫിനിയുടെ സ്കോർ അറിയാം, ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിൽ ഫസ്റ്റ് ക്വസ്റ്റിന് ഫിനി രാജേഷ് ലൈഫ് ലൈൻ യൂസ് ചെയ്തിരുന്നു, ബട്ട് ഉത്തരം പറയാൻ സാധിച്ചില്ല. സോ ഈ ക്വസ്റ്റിന് നോ പോയിന്റ്. അപ്പോൾ ഗോൾഡൻ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഫിനിയുടെ ചർച്ചിലെ ആക്ടിവിറ്റീസ് എന്താണ്? ചർച്ചിൽ ഇപ്പം രാജേഷിന്റെ കൂടെ എല്ലാ ദിവസവും ചർച്ചിൽ പോകുന്നുണ്ടോ? എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകാറുണ്ട്. പോകുന്നുണ്ട്. അല്ലാതെ എന്താണ്, എന്തൊക്കെയാണ് ഫിനിയുടെ ലൈഫിൽ? അതായത് നമുക്കെല്ലാം ലൈഫിൽ ഒരു ഒരു സിഗ്നേച്ചർ നമുക്ക് ഈ ഭൂമിയിൽ കൊടുത്തിട്ട് പോകണം എന്നൊക്കെ പറയത്തില്ല. നമ്മൾ വെറുതെ പള്ളിയിൽ പോകുക, ജീവിക്കുക അല്ലാതെ എന്താണ് ചെയ്യുന്നത്? കരുണയായിട്ടോ ആരുടെങ്കിലും ഹെൽപ്പായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെ പുതുക്കാട് ഒരു പാലിയേറ്റീവ് സൊസൈറ്റി കെയർ യൂണിറ്റ് ഉണ്ട്. പുതുക്കാട് പ്രത്യാശയുടെ ഭവനം എന്ന പേരിൽ ഒരു ജെറി, ഡോക്ടർ ജെറി. ഓക്കെ, കേട്ടിട്ടുണ്ട് ഡോക്ടർ ജെറി. ഓക്കെ, ആളുടെ സ്ഥാപനത്തിൽ വളണ്ടിയർ ആയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം പോകാറുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം രോഗികള്, രജിസ്റ്റർ ചെയ്തിട്ടുള്ള രോഗികള് അവിടെ ഒ പി ഉണ്ട്. ഒരു ദിവസം അവിടെ വന്ന് പോവും. മരുന്നുകൾ ഒക്കെ ഫ്രീ ആയിട്ടാണ് എല്ലാം ചെയ്യണത്. പിന്നെ രോഗികളുടെ വീടുകളിൽ പോയിട്ട് ഹോം കെയർ നടത്താറുണ്ട്. അപ്പൊ കൂടെ പോവാറുണ്ട്, ഡോക്ടറും നഴ്സൊക്കെ കൂടി പോവും. വളരെയധികം സഫർ ചെയ്യുന്ന രോഗികളാണോ? ആശുപത്രികളിൽ നിന്ന് മടക്കി ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാര് പറഞ്ഞു വിടുന്ന രോഗികൾക്ക് ആശ്വാസം വേണം പ്രവർത്തിക്കുന്ന സ്ഥാപനം. അവർക്കൊരു ആശ്വാസം പകരാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട് അല്ലേ, നമ്മൾ ചെയ്യുന്ന ജോലികൾ. അപ്പൊ എന്താണ് നമുക്ക് ഒരു മനസ്സിന് ആഴ്ചയിൽ ഒന്നും ഇത് അങ്ങനെ ചെയ്യുന്നില്ലേ, അതെന്താണ് ഫിനിക്ക് തരുന്നത്? അതുകൊണ്ട് എന്താണ് ഫിനിക്ക് കിട്ടുന്ന ഒരു ഊർജ്ജം? രോഗികളുടെ അടുത്ത് പോകുമ്പോ നമ്മളുടെ ഒരു വാക്ക് അവർക്ക് വളരെ, നമ്മൾ ചെല്ലുന്നത് തന്നെ അവർക്ക് വളരെ സന്തോഷമാണ്. എനിഹോ ചെയ്യുന്നത് വളരെ, കാരണം വളരെ സിമ്പിളായിട്ട് പറഞ്ഞെങ്കിലും ഇന്നത്തെ കാലത്ത് ഒത്തിരി അടുത്തുണ്ട് പാലിയേറ്റീവ് കെയർസ്. പക്ഷെ അവിടെ ഇതുപോലെ സേവനം ചെയ്യാൻ, ഒരു സേവനമായിട്ടാണ് ചെയ്യണത്, ആരുടെയൊന്നും പൈസ ഒന്നും വാങ്ങാണ്ട്. അതെ, അവിടെ നിങ്ങളുടെ സേവനം ഫ്രീ അല്ല, കാരണം ഈക്വൽ ഇമ്പോർട്ടന്റ് ആണ് എല്ലാവരുടെയും. കാരണം അങ്ങനെ ചെയ്യാനുള്ള ഒരു മനസ്സ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ പൊതി ചോറുകൾ വഴിയരികിൽ ഇരിക്കുന്നവർക്ക് അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. ഓരോ വളണ്ടിയർമാര് വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ചോറ് അങ്ങനെ കളക്ട് ചെയ്തിട്ട് അവിടെ തന്നെ നിങ്ങളുടെ പുതുക്കാടുള്ള തൃശ്ശൂര്, പിന്നെ വഴിയിലൊക്കെ പോകുമ്പോ പോണ വഴിയിലൊക്കെ കൊടുക്കും, കാണുന്നവർക്ക് കൊടുക്കും, ചോറ് കൊടുക്കും. നല്ല കാര്യമല്ലേ, ഇതൊക്കെ പറയേണ്ടത്, ഇതൊക്കെയല്ലേ ആദ്യമായിട്ടും പറയേണ്ടത് നമ്മുടെ ഷോയില്. കാരണം ഇതൊക്കെ, കാരണം ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും നമുക്കും ഇങ്ങനെ ചെയ്താൽ എന്താ, അങ്ങനെയാണ് ചില ഹിന്റുകൾ കിട്ടുന്നത്. കാരണം ചില നമ്മളിങ്ങനെ സ്ഥിരം ഇരിക്കുന്ന ചില ആൾക്കാർക്ക് ഇത് വായിക്കാതെ ഒക്കെ ഇരിക്കുന്നവർക്ക് ഒരു പ്രോഗ്രാം കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഒരു ചെറിയ സ്പാർക്ക് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഷെയർ ചെയ്യുമ്പോഴാണ് തോന്നുന്നത് ഇതെന്തുകൊണ്ട് എനിക്കുകൂടെ ചെയ്തുകൂടാ, ഒരു തുടക്കം അല്ലേ. അങ്ങനെ ഒരു ചെറിയ ഒരു സ്റ്റെപ്പ്, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും മറച്ചു വയ്ക്കരുത്, പറയണം, ബോൾഡായിട്ട് തന്നെ പറയണം. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. റെഡിയല്ലേ? കനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഫിനി രാജേഷിനുള്ള രണ്ടാമത്തെ ചോദ്യം. പിഴുതെറിയാനും തച്ചുടയ്ക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും നിർമ്മിക്കാനും നട്ടുവളർത്താനുമായി നിയോഗിക്കപ്പെട്ട വ്യക്തി ആരാണെന്നാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്? പിഴുതെറിയാനും തച്ചുടയ്ക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും നിർമ്മിക്കാനും നട്ടുവളർത്താനുമായി നിയോഗിക്കപ്പെട്ട വ്യക്തി ആരാണെന്നാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്? ആലോചിച്ച് നോക്കാം. ജെറമിയ മനസ്സിൽ വന്നിരുന്നു. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. ജെറമിയ ഇസ് ദ റൈറ്റ് ആൻസർ. സ്കോർ അറിയാം, ഷാലറ്റിലേക്ക് പോകാം. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ സെക്കൻഡ് ക്വസ്റ്റിന് ഫിനി രാജേഷ് നൽകിയ ഉത്തരം കറക്റ്റ് ആണ്. സോ ഈ ക്വസ്റ്റിന് ലഭിക്കുന്നു 10 points. രണ്ട് ചോദ്യങ്ങൾ ഗോൾഡൻ റൗണ്ടിൽ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. റെഡിയല്ലേ? റെഡി. കനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഫിനി രാജേഷിനുള്ള മൂന്നാമത്തെ ചോദ്യം.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നതനുസരിച്ച് യേശു കടലിന് മീതെ നടന്ന് എവിടേക്കാണ് പോയത്? എവിടേക്കാണ്? ഗലീലയിൽ. ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. സമയമുണ്ട്. ഇല്ലെങ്കിൽ ലൈഫ് ലൈൻ യൂസ് ചെയ്യാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ലൈഫ് ലൈൻ. ഓക്കെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നതനുസരിച്ച് യേശു കടലിന് മീതെ നടന്ന് എവിടേക്കാണ് പോയത്? ഇനി 17 സെക്കൻഡുകൾ. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. കഫർനാമിലേക്ക് ദ റൈറ്റ് ആൻസർ. ബത്ത്ശേദ വന്നു, പക്ഷെ കഫർനാം വന്നില്ല, അവിടം വരെ എത്തിയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:17-21 അവിടം വരെ എത്തിയില്ല. ഏതാധ്യായമാണ് വായിച്ചുകൊണ്ടിരുന്നത്? 4-ാമത്തെ. എനിഹൗ, 3 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ചോദിക്കാം ഫിനിയുടെ സ്കോർ. ഗോൾഡൻ റൗണ്ടിലെ തേർഡ് ക്വസ്റ്റിന് ഫിനി രാജേഷ് നൽകിയ ഉത്തരം തെറ്റാണ്. സോ ഈ ക്വസ്റ്റിന് നോ പോയിന്റ്. അപ്പോൾ ഒരു ചോദ്യം കൂടി ഗോൾഡൻ റൗണ്ടിൽ റിമെയിൻ ചെയ്യുന്നു. നമുക്ക് രാജേഷിലേക്ക് പോകാം. രാജേഷ്, കുറച്ചു മുമ്പ് നമ്മൾ നിർത്തിയ ഭാഗം നമ്മുടെ പാട്ടുകാരൻ പോയി അല്ലേ? ഓക്കെ, രാജേഷിന് പറയാനുള്ളത് എന്തെങ്കിലും? അതായത് ഇപ്പോ ഫിനി പറഞ്ഞു പാലിയേറ്റീവ് കെയറിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കിട്ടുന്ന ഒരു എനർജി, ഒരു പോസിറ്റീവ് എനർജി, അതായത് നമ്മളും ഈ സമൂഹത്തിൽ എന്തൊക്കെയോ ആർക്ക് വേണ്ടിയോ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ, എന്താണ് രാജേഷിന് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം? അത് തീർച്ചയായും അത് വളരെ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ്. കാരണം ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് വിധിയെഴുതിയ ഒരുപാട് രോഗികൾ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പാലിയേറ്റീവ് കെയർ. ഞങ്ങളുടെ അവിടെ ഡോക്ടർ ജെറി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിലെ ഒരു മദർ തെരേസയെ പോലെ സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പ്രതിഫലേച്ഛയില്ലാതെ വളരെയധികം സേവനം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്ഥാനമാണ് ഈ പാലിയേറ്റീവ് ഹോം ഓഫ് ഹോപ്പ്, അല്ലെങ്കിൽ പ്രത്യാശയുടെ ഭവനം എന്ന് പറയുന്ന ഈ പാലിയേറ്റീവ് ഡിവിഷൻ. അവിടെ ഒരുപാട് ആളുകൾ ഇതേമാതിരി ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യുന്നുണ്ട്. വളണ്ടിയേഴ്സായിട്ട്, നഴ്സായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ളവരും, അതുപോലെ ഗവൺമെന്റ് ജോലികൾ റിട്ടയർ ചെയ്തിട്ടുള്ളവരും, പിന്നെ ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ സേവനം ചെയ്യുന്നുണ്ട്. പല സമയങ്ങൾ കണ്ടെത്തുന്നു, സമയം കണ്ടെത്തി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മള് ഒരു വളരെ ഗുരുതരമായി മരണത്തോടെ കാത്തുകൊണ്ട് കിടക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്ന് അവരെ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് വളരെയധികം വെല്ലുവിളി നിറഞ്ഞൊരു മേഖലയാണ്. കാരണം നമുക്കും അറിയാം, ഈ ഒരുപക്ഷെ ഈ കിടക്കുന്ന ആൾക്കും അറിയാം നമ്മൾ മരണത്തോട് അടുത്തിരിക്കുന്നു എന്നുള്ള വിവരം. അവർക്കും അറിയാം ഞാൻ മരിക്കാൻ പോവുകയാണ്, പക്ഷെ അവിടെ സ്നേഹമുള്ളവരുടെ ഒരു സാന്നിധ്യം അവർക്ക് ഒത്തിരി ആശ്വാസം അല്ലേ? അതെ അതെ. കാരണം ചിലപ്പോൾ മരുന്നുകളായിരിക്കത്തില്ല, ആ കൂടെ നിൽക്കുന്നവരുടെ ഒരു സ്നേഹവും പരിചരണവുമാണ് അവരെ തീർച്ചയായും ഒരു സുഖമരണത്തിലേക്ക്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഡോക്ടർ ജെറി എന്ന് പറയുന്ന അദ്ദേഹം, ആള് ഒരു രോഗിയുടെ അടുത്ത് ചെന്ന് അവരുടെ അടുത്തുള്ള ആ ഒരു ആളുടെ ഒരു പെരുമാറ്റം കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ചേഞ്ച്, നമ്മളത് തീർച്ചയായിട്ടും ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്നുള്ള പേഷ്യൻസ് ഒക്കെ വരുന്നുണ്ട്? അവിടെ വരുന്നുണ്ട്, ധാരാളം പേരുകൾ വരുന്നുണ്ട് അവിടെ. പിന്നെ ഈ പറഞ്ഞ മാതിരി എല്ലാവരും ഇങ്ങനെ
അധികം നാള് നമുക്ക് അവർക്ക് അങ്ങനെ വരാൻ സാധിക്കാറില്ല. കാരണം ഈ ക്യാൻസർ ഒക്കെ ആയിട്ട് അതെ അങ്ങനെ ഏറ്റവും ഫൈനൽ സ്റ്റേജിൽ വരുന്ന ആളുകളാണ്. ഞങ്ങളത് ഡിസ്കസ് ചെയ്തു, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, വളരെയധികം സന്തോഷം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പങ്കുവച്ചതിന്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൌണ്ടിൽ ഫിനി രാജേഷിനുള്ള നാലാമത്തെ ചോദ്യം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം, ഇത് ആരുടെ വാക്കുകളാണ് എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം, ഇത് ആരുടെ വാക്കുകളാണ് എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്. ഗോൾഡൻ റൌണ്ടിലെ നാലാമത്തെ ചോദ്യം ആരാണ്? യോഹന്നാൻ. യോഹന്നാന്റെ കുറച്ചുകൂടെ തെളിച്ച് പറയാമോ? സ്നാപക യോഹന്നാൻ. ചോദിക്കട്ടെ, കമ്പ്യൂട്ടർ പ്ലീസ്. സ്നാപക യോഹന്നാന്റെ റൈറ്റ് ആൻസർ. യോഹന്നാന്റെ സുവിശേഷം 3:30. കാരണം ഈ ആൻസർ യോഹന്നാന്റെ എന്ന് പറയുമ്പോൾ വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, തെളിച്ച് പറയാൻ ആവശ്യപ്പെട്ടത്. കാരണം സ്നാപക യോഹന്നാനാണ് റൈറ്റ് ആൻസർ. എനിക്ക് 4 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഗോൾഡൻ റൌണ്ടിൽ. സ്കോർ അറിയാം, ഷാലത്തിനോട് ചോദിക്കാം. ഷാലത്ത് പ്ലീസ്. ഗോൾഡൻ റൌണ്ടിലെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ ഗോൾഡൻ ക്വസ്റ്റ്യന്, ഫിനി രാജേഷ് നൽകിയ ഉത്തരം കറക്റ്റ് ആണ്. സോ ഈ ക്വസ്റ്റ്യന് ലഭിക്കുന്നു 10 points. ഗോൾഡൻ റൌണ്ടിൽ ഫിനി രാജേഷിനുള്ള ടോട്ടൽ പോയിന്റ്സ് 20 points, സിൽവർ റൌണ്ടിൽ 30 points. ഇതുവരെയുള്ള ഫിനി രാജേഷിന്റെ പോയിന്റ് നില 50 points. പന്ത്രണ്ട് ചോദ്യങ്ങൾ, 3 റൌണ്ടുകൾ. കനാൻ ദേശം സീസൺ 2 വിശാലമായ ലോകത്തിലേക്ക് നിങ്ങൾക്കും കടന്നു വരാം. ശ്രദ്ധിക്കുക, ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. യേശുവിനോട് ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ചോദ്യം ഒരിക്കൽ കൂടി: നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. യേശുവിനോട് ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ശരിയുത്തരം SMS അയക്കേണ്ട നമ്പർ 9741555533. ഇമെയിൽ kanadeesh@gmail.com. ടോട്ടൽ 50 points ആഫ്റ്റർ ദ 2 rounds. നമുക്ക് അടുത്ത റൌണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ അപ്പച്ചനിലേക്ക് ഒന്നുകൂടെ പോയിട്ട് വരാം. അപ്പച്ച, ഇന്നിപ്പോ പത്രത്തിൽ നമ്മൾ നോക്കിയാൽ ഒത്തിരിയധികം തീവ്രവാദികളും പ്രശ്നങ്ങളും നമ്മുടെ ബോർഡറിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സമയമാണ്. അപ്പച്ചന്റെ അനുഭവം ആ കാലഘട്ടത്തിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഒന്ന് പങ്കുവയ്ക്കാമോ? ഏത് കാലഘട്ടത്തിലാണ്? ഞാൻ 64 ഞാൻ മിലിറ്ററിയിലല്ല, സിവിലിയനായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഓക്കെ. ഡിഫൻസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാര് മിലിറ്ററിക്കാരനാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതിൽ തന്നെ സിവിലിയൻസ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ. എന്തായിരുന്നു ആ ജോലിയുടെ ഒരു? ജോലി വർക്ക്ഷോപ്പിലായിരുന്നു, ഡ്രൈവറായിരുന്നു, എല്ലാ പണികളും ചെയ്യുന്നത് അവിടെ. അങ്ങനെ അവിടെ ഒരു 14 ജോലി ചെയ്തു. അപ്പൊ അന്ന് കാലത്ത് ഗൾഫിൽ പോക്ക് ഇത്തിരി ഇതായിരുന്നല്ലോ, ഞാൻ ഗൾഫിൽ പോയി. ഗൾഫിൽ എവിടെയായിരുന്നു? ഗൾഫിൽ ഞാൻ ആദ്യം പോയത് ഖത്തറിലാണ്, പിന്നെ അബുദാബി, UAE കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. അവിടെ 3 or 4 times ഞാൻ പോയിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ അപ്പൊ ഡിഫൻസില് എനിക്ക് മിലിറ്ററിക്കാരുടെ കാര്യങ്ങൾ, അവര് വളരെ പ്രശ്നമുള്ള കാര്യങ്ങൾ, മിലിറ്ററി ഫീൽഡിലൊന്നും ഞങ്ങൾക്ക് പോകണ്ട, ഈസ് ഏരിയയിൽ മാത്രമേ ഞങ്ങൾക്ക് വർക്ക്. സേഫ് ആയിരുന്നു. അതായത് മിലിറ്ററിക്കാരെ പറ്റി എനിക്ക് അധികം പറയാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. ഞാൻ കാരണം അന്നുമ്പേ പറഞ്ഞ പോലെ ഡിഫൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. 2 യുദ്ധം ഞാൻ ഉള്ള സമയത്തുണ്ടായിരുന്നു. ഓക്കെ. ഒന്ന് പാകിസ്ഥാനും ഇന്ത്യയായിട്ടുള്ള ഒരു യുദ്ധം, നമ്മുടെ ബംഗ്ലാദേശ് തിരിച്ചു കൊടുത്ത ഒരു സമയമാണ് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത്. ഓക്കെ. അത് 71-ൽ. 65-ലും പാകിസ്ഥാനായിട്ടൊരു യുദ്ധം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളിൽ നമ്മളോടും അലേർട്ടായിട്ട് നിൽക്കാൻ പറയുന്ന ഒരു സംഭവമില്ല. കാരണം ഇൻ കേസ് യുദ്ധം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പോലുള്ള സിവിലിയൻസ് അവരെ കൂടെ അതിലേക്ക്. ഞങ്ങൾക്ക് രാത്രി പകലും ഡ്യൂട്ടിയാണ്, വണ്ടികൾ കയറ്റലും, വണ്ടിയില് ഫീൽഡിലേക്കുള്ള വണ്ടികള്, ട്രെയിനിൽ കയറ്റാനും ഒക്കെ രാത്രിയും പകലും ജോലിയുള്ള സമയങ്ങളാണ് ഫീൽഡിൽ. ആ സമയത്തായിരുന്നു? 65-ലുണ്ടായിരുന്നു, 71-ലുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അന്നൊന്നും ഡിഫൻസിൽ പൈസ ഒക്കെ വളരെ കുറവാണ്. ഇപ്പൊ ഈ തേർഡ് കമ്മീഷൻ വന്നതിന് ശേഷമാണ് കുറെ
അത്യാവശ്യം പൈസ ഒക്കെ കൂടുതലായി തുടങ്ങിയത്. അന്നൊക്കെ ഗവൺമെന്റ് ജോലി ഉപേക്ഷിച്ച ആൾക്കാർ പോവും അന്നത്തെ സമയത്ത്. ഇപ്പൊ ഭയങ്കര പൈസയായി. ഇപ്പൊ എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഞാൻ രണ്ടു വർഷം മുപ്പാട് പൂനെ പോയിരുന്നു. പൂനെയിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അവിടെ ചെന്നപ്പോ എന്റെ കാലത്തരക്കാർക്ക് ജോലിക്കാർക്ക് 20,000 rupees പെൻഷൻ കിട്ടുമായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് അത് ആ സമയത്ത് വളരെയധികം ഇതുപോലെ ഡിഫൻസിൽ എന്ന് പറഞ്ഞാൽ ബോർഡറിൽ അല്ലെങ്കിലും ആ സമയത്ത് ഏറ്റവും അലർട്ടായിട്ട് ജോലി ചെയ്യേണ്ടിവരും ചെയ്യേണ്ടിവരും. ഓക്കെ, വളരെ സന്തോഷം അനുഭവങ്ങൾ പങ്കുവച്ചതിന്. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. കനഡ ദേശം സീസൺ 2 ദ ലാസ്റ്റ് റൗണ്ട്, ഡയമണ്ട് റൗണ്ട്. ഇനി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡയമണ്ട് റൗണ്ട് വിലയേറിയ റൗണ്ടാണ്. ആദ്യത്തെ രണ്ട് റൗണ്ടുകളിൽ ഫിനിക്ക് അല്പം പോയിന്റ് കുറവാണ്. അത് മാനേജ് ചെയ്യാൻ പറ്റിയ ഒരു റൗണ്ട്, മാക്സിമം സ്കോർ ചെയ്യാം. നാല് ചോദ്യങ്ങൾ തന്നെ. നാല് ചോദ്യങ്ങൾക്കും കൂടെ വന്നിരിക്കുന്ന കമ്പാനിയൻസിന്റെ സഹായം ചോദിച്ച് ആൻസർ ചെയ്യുകയാണെങ്കിൽ 10 points ആണ് ലഭിക്കുക. മറിച്ച് ഈ നാല് ചോദ്യങ്ങളും ഞാൻ ഡയറക്റ്റ് ഫേസ് ചെയ്യുന്നു എന്ന് ഫിനി തീരുമാനിക്കുന്നിടത്ത് ഇത് ഡയമണ്ട് റൗണ്ടായി മാറും. അങ്ങനെയാണ് ആൻസർ ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിന് 20 points, രണ്ടാമത്തെ ചോദ്യത്തിന് 40 points, മൂന്നാമത്തെ ചോദ്യത്തിന് 80 points, നാലാമത്തെ ചോദ്യത്തിന് 160, അങ്ങനെ ടോട്ടൽ 300 points. തീരുമാനിക്കാം, ഫിനിക്ക് തീരുമാനിക്കാം. അവരുടെ സഹായം ചോദിച്ച് ആൻസർ ചെയ്യുന്നു, ഡയറക്റ്റ് ആൻസർ ചെയ്യുന്നു. ഡയറക്റ്റ്. റെഡിയല്ലേ? പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്. കനഡ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ഫിനി രാജേഷിനുള്ള ആദ്യത്തെ ചോദ്യം. ദേവാലയത്തിൽ വച്ച് പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാൻ അനുവദിക്കപ്പെട്ട കാഴ്ചയപ്പം ഭക്ഷിച്ചത് ആരാണ്? ദേവാലയത്തിൽ വച്ച് പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാൻ അനുവദിക്കപ്പെട്ട കാഴ്ചയപ്പം ഭക്ഷിച്ചത് ആരാണ്? ദാവീദ്. ദാവീദ് ഉറപ്പാണ്. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. ദാവീദ് റൈറ്റ് ആൻസർ. ചോദിക്കാം, പോയിന്റ് ചോദിക്കാം. ഷലത് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യന് ഫിനി രാജേഷിന്റെ ഉത്തരം കറക്റ്റ് ആണ്. ലഭിക്കുന്നു 20 points. എന്താണ് ഫിനിക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം? കനഡ ദേശം സീസൺ 2. സീസൺ 1 ഞാൻ കണ്ടിരുന്നില്ല. ഞങ്ങളുടെ കിട്ടുണ്ടായില്ല, ഗുഡ്നെസ് ചാനലിൽ കിട്ടുണ്ടായില്ല. ഇപ്പൊ കുറച്ച് നാളായിട്ട് കണ്ടു തുടങ്ങിയിട്ടുള്ളൂ. എങ്ങനെയുണ്ട് പ്രോഗ്രാം? സീസൺ 1 നല്ലത് സീസൺ 2 ആണെന്നാണ് എന്റെ അഭിപ്രായം. അത് ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നു. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, കൊള്ളാം. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൂടെ കേട്ടിട്ട് നമുക്ക് അതിലേക്ക് വരാം അല്ലേ? റെഡി അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ? റെഡി. കനഡ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ഫിനി രാജേഷിനുള്ള രണ്ടാമത്തെ ചോദ്യം. മോശ ആരുടെ അസ്ഥികളാണ് കനഡ ദേശത്തേക്ക് കൂടെ കൊണ്ടുപോയത്? മോശ ആരുടെ അസ്ഥികളാണ് കനഡ ദേശത്തേക്ക് കൂടെ കൊണ്ടുപോയത്? ജോസഫിന്റെ. ഒത്തിരി ആലോചിക്കാനൊന്നുമില്ല, ഉടനെ ആൻസറാണ്. ഡയമണ്ട് റൗണ്ടാണ്. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. ജോസഫിന്റെ റൈറ്റ് ആൻസർ. പുറപ്പാട് 13:19. അപ്പോൾ ഡയമണ്ട് റൗണ്ടിലേക്ക് വരേണ്ടിയിരുന്നു ഫിനിയുടെ ആക്ഷൻ, ഐ മീൻ എനർജി. ആൻസറുകൾ ഇപ്പോൾ മറ്റുള്ള റൌണ്ടുകളിലൊക്കെ വളരെയധികം ആലോചിച്ചാണ് ആൻസർ ചെയ്തിരുന്നത്, പക്ഷെ ഇവിടെ ഡയറക്റ്റ് ആൻസറാണ്. ഇനി വിലയേറിയ രണ്ട് ചോദ്യങ്ങൾ കൂടി മാത്രം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ രാജേഷിലേക്ക്, രാജേഷ് പറഞ്ഞു നിർത്തിയ ഭാഗം, ഒരു നിങ്ങളുടെ ചാരിറ്റി പാലിയേറ്റീവ് കെയറിനെ പറ്റി പറഞ്ഞു. അല്ലാതെ കാരണം അച്ഛൻ തന്നെ അവിടെ പറഞ്ഞു, ആ ഗ്രാമം നിങ്ങളുടെ പുതുക്കാട് വളരെയധികം സ്പെഷ്യാലിറ്റികളുള്ള ഒരു ഇടവക. എന്താണ് അവിടെ വേറെ എന്തെങ്കിലും?
വേറെ നമ്മുടെ ഇവിടെ നടക്കുന്ന ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സെന്റ് വിൻസെന്റ് ഇപ്പോൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു നേത്രദാനം നടക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ. നേത്രദാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചതിന് ശേഷം കണ്ണ് ദാനം ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പൊ അതില് ഇപ്പൊ ഞങ്ങളൊരു രണ്ട് മൂന്ന് നാല് വർഷമായിട്ട് ഒരു 60 പേരുടെ കണ്ണുകൾ നമ്മൾ ദാനം ചെയ്തിട്ടുണ്ട് മരിച്ചതിന് ശേഷം. നിങ്ങളുടെ ഇടവകയിൽ മാത്രം. അത് ഈ മരിച്ച നമ്മളവിടെ കുറച്ച് ബോധവൽക്കരണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തിയതിനു ശേഷം എനിക്ക് തോന്നുന്ന ഒരു മരിച്ച് ഒരു വീട്ടിൽ ചെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആരും നോ പറയില്ല, അവർ എടുത്തോളാൻ പറയും. അപ്പോ അത് നമ്മൾ ആർക്കും ഉപകാരമില്ലാതെ പോകുന്ന ഒരു സംഭവം മറ്റു രണ്ടുപേർക്ക് ഒരാളുടെ കണ്ണുകൾ എടുത്തു കഴിഞ്ഞാൽ രണ്ടുപേർക്കാണ് വെച്ചു കൊടുക്കുന്നത്. അപ്പൊ അത് വലിയൊരു പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ. അതുപോലെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലായിട്ടാണ് സഹകരിച്ചിട്ടാണ് നമ്മളവിടെ ചെയ്യുന്നത്. മരിച്ചൊരു 6 മണിക്കൂറിന് ശേഷം 6 മണിക്കൂറിനുള്ളിൽ നമുക്ക് അത് ദാനം ചെയ്യാവുന്നതാണ്. അപ്പൊ അത് ചെയ്യുന്നുണ്ട് അവിടെ. നിങ്ങളുടെ ഇടവകയിൽ അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ എല്ലാം മദ്യ നിരോധന കമ്മിറ്റി അതിന്റെ ഫലപ്രദമായ പ്രയോഗങ്ങൾ പാലിയേറ്റീവ് കെയർ എല്ലാം കൊണ്ടും നല്ല ഒരു മാതൃക ഇടവകയാണ്. പിന്നെ നമ്മുടെ വികാരിച്ചിനും ഇതിനോട് വളരെയധികം സപ്പോർട്ട് ചെയ്ത് നമ്മളോട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആരാണ് അച്ഛൻ? ആരാണ്? ജോസ് വെല്ലൂരാൻ എന്ന് പറഞ്ഞിട്ടുള്ള അച്ഛനാണ്. ജോസ് വെല്ലൂരാൻ ദേവാലയ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അപ്പൊ അതോടൊപ്പം തന്നെ അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളും വളരെയധികം ലൈവായിട്ട് സഹകരിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ ഇടവകയിൽ വീണ്ടും വീണ്ടും കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. ഫിനി ഇവിടെ അക്ഷമയായിട്ടിരിക്കുകയാണ്. അടുത്ത രണ്ട് ചോദ്യങ്ങൾ അതിനു മുമ്പ് നമുക്ക് സ്കോർ അറിഞ്ഞിട്ട് വരാം. രണ്ട് ചോദ്യങ്ങൾ കഴിയുമ്പോൾ ഫിനിയുടെ സ്കോർ ഡയമണ്ട് റൌണ്ടിൽ. ശലത് പ്ലീസ്. അഗൈൻ ഡയമണ്ട് റൌണ്ടിലെ സെക്കൻഡ് ക്വസ്റ്റിന് ഫിനി രാജേഷ് നൽകിയ ഉത്തരം കറക്റ്റ് ആണ്. ഫിനി രാജേഷ്, യോഗേഷ് സിംഗ്, 40 points. അങ്ങനെ 40 points. ആദ്യത്തെ രണ്ട് ചോദ്യങ്ങളും കറക്റ്റ് ആണ്. ഇനി രണ്ട് ചോദ്യങ്ങൾ മാത്രം പോകാം. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൌണ്ടിൽ ഫിനി രാജേഷിനുള്ള മൂന്നാമത്തെ ചോദ്യം. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ഏത് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലാണ് വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നത്? നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ഏത് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലാണ് വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നത്? ഡയമണ്ട് റൌണ്ടിലെ മൂന്നാമത്തെ ചോദ്യമാണ്. എഫോസിയസുകാർക്കെഴുതിയ ലേഖനം ഉറപ്പിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. റോമയിലെ സഭയ്ക്ക്, അതാണ് റൈറ്റ് ആൻസർ. അത് വന്നില്ല രണ്ട് ഓപ്ഷൻസിലും രണ്ട് ഗസ്സിലും. ആൻസർ അറിയില്ലായിരുന്നു അല്ലേ? ഒരു ഗസ്സായിരുന്നു. കുഴപ്പമില്ല. മൂന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഡയമണ്ട് റൌണ്ടിൽ. നമുക്ക് ഫിനിയുടെ സ്കോർ അറിയാം പോയിന്റ് ബാങ്കിൽ. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൌണ്ടിലെ തേർഡ് ക്വസ്റ്റിന് അൺഫോർച്ചുനേറ്റ്ലി ഫിനി രാജേഷ് നൽകിയ ഉത്തരം തെറ്റാണ്. സോ ഈ ക്വസ്റ്റിന് നോ പോയിന്റ്. അങ്ങനെ ഇനി ഒരു ചോദ്യം കൂടി മാത്രം ഡയമണ്ട് റൌണ്ടിൽ ഈ എപ്പിസോഡിൽ. റെഡിയല്ലേ? എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും, ഇടവകയിൽ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പോകാം. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൌണ്ടിൽ ഫിനി രാജേഷിനുള്ള നാലാമത്തെ ചോദ്യം. യേശുവിനെ പടയാളികൾ ബന്ധിച്ചത് ഏത് അരുവിയുടെ അക്കരയുള്ള തോട്ടത്തിൽ വെച്ചാണ്? യേശുവിനെ പടയാളികൾ ബന്ധിച്ചത് ഏത് അരുവിയുടെ അക്കരയുള്ള തോട്ടത്തിൽ വെച്ചാണ്? യേശുവിന്റെ രക്തം വിയർത്തുള്ള പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആ സിറ്റുവേഷൻ ആലോചിച്ചു.
ഏത് അരുവിയുടെ അക്കരയുള്ള തോട്ടത്തിൽ വെച്ചാണ്? തോട്ടമല്ല ചോദ്യം, ഏത് അരുവി? മനസ്സിൽ വരുന്ന ആൻസർ പറയും. ഡയമണ്ട് റൗണ്ടിൽ ലാസ്റ്റ് ചോദ്യമാണ്. സെക്കൻഡ്സ്, ടൈം ഔട്ട്. ഒന്നും വന്നില്ല. ഗസമേൻ ആണ് പറഞ്ഞത്, അത് തോട്ടമാണ്, ഗസമേൻ തോട്ടം. ഇനി ചോദിക്കാം കമ്പ്യൂട്ടറിനോട്. കമ്പ്യൂട്ടർ പ്ലീസ്. ഖെദ്രോൺ അരുവി മനസ്സിലുണ്ടായിരുന്നു, ഓർമ്മയുണ്ടായിരുന്നു, പക്ഷേ നാവിൻ തുമ്പിൽ എത്തിയില്ല. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നമുക്ക് ഫിനി രാജേഷിന്റെ ഫൈനൽ സ്കോർ അറിയാം. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദി ഡയമണ്ട് ക്വസ്റ്റ്യന് ഫിനി രാജേഷിന് ഉത്തരം പറയാൻ സാധിച്ചില്ല. സോ ഈ ക്വസ്റ്റ്യന് നോ പോയിന്റ്സ്. ആൻഡ് മത്സരത്തിന്റെ നിയമപ്രകാരം അടുത്തടുത്ത രണ്ട് ആൻസേഴ്സ് തെറ്റിപ്പോകുകയാണെങ്കിൽ 10 points മൈനസ് ആവുന്നതാണ്. സോ 10 points മൈനസ് ആയിരിക്കുന്നു. ആൻഡ് ഡയമണ്ട് റൗണ്ടിൽ ഫിനി രാജേഷിന് ലഭിക്കുന്ന ടോട്ടൽ പോയിന്റ്സ് 50 points, സിൽവർ റൗണ്ടിൽ 30 points, ഗോൾഡൻ റൗണ്ടിൽ 20 points. The grand total is 100 points and congratulations, Fini Rajesh. പന്ത്രണ്ട് ചോദ്യങ്ങൾ, മൂന്ന് റൗണ്ടുകൾ. സനാൻഡേസും സീസൺ ടുവിന്റെ വിശാലമായ ലോകത്തിലേക്ക് നിങ്ങൾക്കും കടന്നു വരാം. ശ്രദ്ധിക്കുക, ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. യേശുവിനോട് ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ചോദ്യം ഒരിക്കൽ കൂടി: നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. യേശുവിനോട് ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ശരിയുത്തരം SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ sanandeesh@gmail.com. 100 points out of 400. വളരെ അനുഗ്രഹം ചെയ്ത ഒരു ഇടവകയിൽ നിന്നും, നല്ല ഒരു ഫാമിലിയിൽ നിന്നും വന്നിരിക്കുന്നു കനാൻ ദേശം സീസൺ ടുവിന്റെ ഈ ഗോൾഡൻ ഷെയറിൽ. ഇത്രയും നേരം നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം സന്തോഷം. കനാൻ ദേശം സീസൺ ടു തരുന്ന ഒരു മെമ്മൻറ്റോയും സർട്ടിഫിക്കറ്റുമുണ്ട്. പുതുക്കാട് നിന്നും വന്ന ഫിനി രാജേഷുമായിട്ടുള്ള കാനാൻ ദേശം സീസൺ ടുവിന്റെ ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച പുതിയ കണ്ടസ്റ്റന്റുമായി ഞങ്ങൾ വരുന്നതാണ്. Till then, goodbye. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. വന്ന ശേഷം ഒരു ആത്മീയ ജീവിതത്തിന് അടിത്തറ ഭാഗ്യം എന്ന് പറയുകയാണെങ്കിൽ CST ജ്ഞാനേന്ദ്രമാണെന്ന് പറയാം. ദൈവാനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെ. കുറുബരു നാവു കുറുബരു കുലകുട്ടതാ നമ്മ വീടു കുട്ടിതു നമ്മളി ഭയവിധി തരതു ദിവ്യ ദർശന കണ്ടു. കനാൻ ദേശം സീസൺ ടു ഗോൾഡൻ റൗണ്ടിൽ ബിജു ജോസഫിനുള്ള മൂന്നാമത്തെ ചോദ്യം. തോബിത്തിന്റെ പിതാവിന്റെ പേരെന്ത്? ഗോൾഡൻ റൗണ്ടിൽ മൂന്നാമത്തെ ചോദ്യം. തോബിയൽ. തോബിയൽ ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്.